ഇടക്കാളകളുടെ വാഹനത്തിന്റെ ചക്രം കയറി അതീവ ഗുരുതരമായി പരിക്കേറ്റ 9 വയസ്സുകാരന് പൊതുജന്മം. കഴിഞ്ഞ April 16 കോങ്ങാട് ഏഴക്കാട് വിഷു വേലയുടെ ഭാഗമായി നടന്ന ഘോഷയാത്രയ്ക്കിടെയാണ് ഇണക്കാളകളെ അലങ്കരിച്ച വാഹനത്തിൽ നിന്നും താഴെ വീഴുകയും വാഹനത്തിന്റെ ചക്രം കയറിയതിനെ തുടർന്ന് 9 വയസ്സുകാരനെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ബാലൻ സുഖം പ്രാപിച്ചു വരുന്നതായി ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രി അധികൃതരും ഡോക്ടർമാരും അറിയിച്ചു. April 16 പാലക്കാട് കോങ്ങാട് ഏഴക്കാട് വിഷുവേലയോടനുബന്ധിച്ച് നടത്തിയ ഘോഷയാത്രയ്ക്കിടെ ഇണക്കാളകളുടെ വാഹനത്തിന് മുകളിൽ നിന്നും 9 വയസ്സുകാരനായ ആദിദേവ് അബദ്ധത്തിൽ വീഴുകയായിരുന്നു. ഇണക്കാളകളുടെ വാഹനത്തിന്റെ ചക്രം ശരീരത്തിൽ കയറിയതിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ആദിദേവിനെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് അടുത്തുണ്ടായ ഒരു അപകടമായിരുന്നു. അത് ഒരു വേല, ഒരു കാളവേലയായിരുന്നു. അപ്പം കുട്ടി ഒരു വണ്ടിയുടെ മോഡിലായിരുന്നു, വണ്ടിയുടെ മോഡിൽ നിന്ന് കുട്ടി താഴേക്ക് വീഴുകയും വണ്ടിയുടെ ചക്രം, ആക്ച്വലി കുട്ടിയുടെ മേത്ത് ചക്രം, ചക്രത്തിൻ്റെ അടിയിൽ നിന്നാണ് കുട്ടീനെ രക്ഷിച്ചെടുക്കുന്നത്. ചക്രം ഉയർത്തിയിട്ടാണ് കുട്ടീനെ എടുക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സിനിടയിൽ കുട്ടിയുടെ തൊടയല്, വാരിയല്, എല്ലാം ലങ്സ് എല്ലാം പരിക്ക് പറ്റിയിരുന്നു. അതായത് ലങ്സിൻ്റെ ഉള്ളിൽ ബ്ലീഡും ലങ്സിൻ്റെ ആൽവിയോളയും തകർന്നിട്ട് വായുവും ചെറു ഫ്ലോറും ന്യൂമോതറാക്സ് വിത്ത് ഹീമോതറാക്സ് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. മാത്രമല്ല ലങ്ങെല്ലാം ലാസറേറ്റഡ് ആയിരുന്നു. അപ്പം പിന്നെ എല്ലാ ഭാഗങ്ങളും ഇഞ്ചേർഡ് ആയിരുന്നു. അതായത് തല തൊട്ട് മൂക്ക് വായ എല്ലാം എവിടെയൊക്കെ ഇഞ്ചുറി ആയിരുന്നു. അതായത് കുട്ടീനെ കാണാൻ തന്നെ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ആദിദേവിന്റെ നെഞ്ച്, ശ്വാസകോശം, വാരിയെല്ല് എന്നീ ഭാഗങ്ങളിൽ ക്ഷതമേറ്റിരുന്നു. വാരിയെല്ല് പൊട്ടി ശ്വാസകോശത്തിന് ചുറ്റും ദ്വാരങ്ങൾ വീഴുകയും രക്തവും വായുവും കെട്ടിക്കിടന്ന് ഇടത്തെ ശ്വാസകോശം ചുരുങ്ങിയ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലുമായിരുന്നു. മൗലാന ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ഡോക്ടർ KS ഷിജു, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ ആശ പ്രഭാകരൻ, ഇന്റർവെൻഷനൽ പൾമനോളജിസ്റ്റ് ഡോക്ടർ നിമിഷ റിനോയ് എന്നിവർ അടങ്ങിയ മെഡിക്കൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കി. പൊട്ടിയ തുടയല്ല് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ഷാഹിദ് പുത്തൂർ, അനസ്തോളജിസ്റ്റ് ഡോക്ടർ സുധാകർ എന്നിവരുടെ നേതൃത്വത്തിൽ ശരിപ്പെടുത്തി. ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിച്ചതിനെ തുടർന്ന് അനുഭവപ്പെട്ടിരുന്ന ശ്വാസതടസ്സം ബ്രോങ്കോസ്കോപ്പി സംവിധാനത്തിലൂടെ ഇന്റർവെൻഷനൽ പൾമനോളജിസ്റ്റ് ഡോക്ടർ നിമിഷയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. 12 മണിക്കൂറിന് ശേഷം എടുത്ത എക്സ്റേസും ബ്ലഡ് ഗ്യാസും ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിരുന്നു. 12 അവേഴ്സ് കൊണ്ട് നമുക്ക് കുട്ടിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റി. പക്ഷെ അപ്പോഴും കുട്ടി ഒരു മേജർ സർജറിക്ക് ഉള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഫീമർ ഫ്രാക്ചർ ഉള്ള കാരണം നമുക്ക് എപ്പോ വേണമെങ്കിലും എയർ എംബോളിസം സംഭവിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഫീമർ ഫ്രാക്ചർ റിപ്പയർ ചെയ്യാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. ഫ്രാക്ചർ ഷാഫ്റ്റ് ഓഫ് ഫീമർ രണ്ടായി ബ്രേക്ക് ചെയ്ത അവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം കൂടി വെന്റിലേറ്ററിൽ കണ്ടിന്യൂ ചെയ്ത് പിന്നെയും ബ്ലഡ് ഒക്കെ കൊടുത്ത് ഒന്നും കൂടി കുട്ടിയെ സ്റ്റെബിലൈസ് ചെയ്ത ശേഷം പിറ്റേ ദിവസമാണ് ഡോക്ടർ ആ ഫ്രാക്ചർ ഫീമർ ഇൻട്രാമെഡുലറി നെയിലിംഗ് ചെയ്യുന്നത്. ആദിദേവ് സുഖം പ്രാപിച്ചു വരികയാണ്. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ആദിദേവിന്റെ കുടുംബവും ബന്ധുക്കളും. ഉടനെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് മൗലാന ആശുപത്രി അധികൃതർ അറിയിച്ചു.